നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിലെ സ്ത്രീകളുടെ വസ്ത്രധാരണ നിബന്ധനയിൽ പ്രതിഷേധിച്ച് യുവതി അടിവസ്ത്രം മാത്രം ധരിച്ച് കോളേജിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇറാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാലയിൽ യുവതി വേറിട്ട രീതിയിൽ ഒരു പ്രതിഷേധം നടത്തിയത്. സംഭവം ഇറാനിലെ ഭരണാധികാരികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. അടിവസ്ത്രം മാത്രം ധരിച്ച് നടന്ന യുവതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുന്നതും വീഡിയോയിലുണ്ട്. മാനസിക വൈകല്യമുള്ളതുകൊണ്ടാണ് യുവതി വേറിട്ട രീതിയിൽ എത്തിയതെന്നും നിലവിൽ പോലീസ് സ്റ്റേഷനിൽ സുരക്ഷിതയാണെന്നും സർവകലാശാല വക്താവ് അമീർ മഹജൂബ് എക്സിൽ കുറിച്ചു. അതേസമയം യുവതിയുടേത് ബോധപൂർവമായ പ്രതിഷേധമാണെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു. കടുത്ത മത നിയമങ്ങളുള്ള ഇറാനിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ അല്പവസ്ത്രം ധരിച്ച് നടക്കുന്നത് ഭീതി ജനിപ്പിക്കുന്ന കാര്യമാണ്. യുവതി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളാണെന്നും ഇവർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാനസിക വിഭ്രാന്തി കാണിച്ചതായും യൂണിവേഴ്സിറ്റി വക്താവ് അറിയിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലാണ് ഇത് പറഞ്ഞുകൊണ്ട് പോസ്റ്റും കുറിച്ചത്. എന്നാൽ യുവതി മാനസിക പ്രശ്നങ്ങളുള്ള ആളല്ലെന്നും അവർ ബോധപൂർവം നടത്തിയ പ്രതിഷേധമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരുടെയും അഭിപ്രായം. പക്ഷേ യുവതിയുടെ പ്രതികരണം നിർബന്ധമായി ഹിജാബ് ധരിക്കണമെന്ന നിയമത്തിനെതിരെയാണെന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചത്. ഹിജാബ് നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് 2022 സെപ്റ്റംബറിൽ പോലീസ് കസ്റ്റഡിയിലായ ഇറാനിലെ കുർദിഷ് യുവതി മഹ്സ അമനി മരിച്ചതിൽ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. തെരുവിലിറങ്ങിയ സ്ത്രീകൾ സംഘങ്ങളായി ഹിജാബ് വലിച്ചു കീറുകയും കത്തിക്കുകയും ചെയ്തിരുന്നു. ഇത് ഇറാനിൽ കടുത്ത പ്രതിസന്ധിക്കും കാരണമായിരുന്നു. അടിവസ്ത്രം മാത്രം ധരിച്ച് പൊതുയിടത്ത് പ്രത്യക്ഷപ്പെടുക ഏത് പലരുടെയും പേടി സ്വപ്നമാണ്. പക്ഷേ ഇത് ഹിജാബ് നിർബന്ധമാക്കിയ ചില മണ്ടൻ അധികാരികളോടുള്ള പ്രതികരണമാണെന്നാണ് ലൈല എന്ന യുവതി പറയുന്നത്. സ്ത്രീകളുടെ ശക്തി എന്താണെന്ന് അധികാരികൾക്ക് ഇപ്പോഴും അറിയില്ലെന്നും ഒരുപക്ഷെ ഇപ്പോൾ പിടികൂടിയ സ്ത്രീയെ മാനസിക രോഗാശുപത്രിയിലേക്ക് ഇക്കൂട്ടർ അയച്ചേക്കുമെന്നാണ് മറ്റൊരു യുവതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു മഹ്സ അമിനിയെ കൊലപ്പെടുത്തിയത്. സദാചാര പോലീസായിരുന്നു അന്ന് മഹ്സ അമിനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പിന്നീട് ഇവർ കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെടുകയായിരുന്നു. മഹ്സയുടെ കൊലപാതകത്തിന് പിന്നാലെ സ്ത്രീകൾ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധ സമരങ്ങൾ ആരംഭിച്ചിരുന്നു. ശിരോവസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞാണ് പലരും പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. സ്റ്റേഷനിൽ വെച്ച് അവൾക്ക് ഹൃദയാഘാതമുണ്ടായെന്നും മയങ്ങി വീണതിന് പിന്നാലെയാണ് കോമയിലായതെന്നുമായിരുന്നു പോലീസിന്റെ വിശദീകരണം. അതായിരുന്നില്ല വാസ്തവമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മഹ്സാമിനിക്കൊപ്പം അന്നേ ദിവസം അറസ്റ്റിലായ ചില സ്ത്രീകളും സ്റ്റേഷനിലുണ്ടായിരുന്നു. പോലീസ് പലതവണ മഹ്സയെ മർദ്ദിച്ചിരുന്നെന്നും അവർ പറഞ്ഞു. തലക്കേറ്റ ക്ഷതം മൂലം തലച്ചോറിൽ രക്തം കട്ടപിടിച്ചാണ് മഹ്സയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. തല മറച്ചില്ല എന്ന കാരണം കൊണ്ട് ഒരു പെൺകുട്ടിയെ തല്ലിക്കൊല്ലുകയായിരുന്നു യഥാർത്ഥത്തിൽ നടന്നതെന്നും ഇറാനിലെ യുവത്വവും ലോകവും മനസ്സിലാക്കി. അമിനിയുടെ മരണം ഇറാന്റെ പരമാധികാരി അയത്തുള്ള ഖമേനിക്കും അദ്ദേഹത്തിന്റെ നയങ്ങൾക്കുമെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് അന്ന് വഴി തുറന്നത്.